പിണറായി സഖാവിന്റെ വിവാദ നായകന്മാർ ഒരുമിച്ച് ഒരു ഹെലികോപ്റ്റർ യാത്ര ഈ കഴിഞ്ഞ ദിവസം നടത്തി. കൊറോണ വൈറസിന്റെ വ്യാപനം തടയാൻ സംസ്ഥാനം പോരാടുമ്പോഴും കഴിഞ്ഞ ദിവസം വിരമിച്ച ചീഫ് സെക്രട്ടറി ടോം ജോസ് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുമായി നടത്തിയ ഹെലികോപ്റ്റർ സവാരി ചർച്ചയാകുന്നു. അതും ശബരിമല അയ്യപ്പന്റെ പൂങ്കാവനത്തിന് മുകളിലൂടെ. ചീഫ് സെക്രട്ടറി വിരമിക്കുന്നതിന് ഒരു ദിവസം മുൻപേ ഈ രണ്ട് മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ എന്തിനാണ് ഒരുമിച്ചൊരു ആകാശ സവാരി നടത്തിയതെന്ന് ചോദ്യങ്ങൾ ഉയരുന്നു. ശബരിമല വിമാനത്താവളത്തിനായി നിർദ്ദേശിച്ച ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഭാഗത്തായിരുന്നു നായകന്മാർ വ്യോമനിരീക്ഷണം നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം യാത്രയെക്കുറിച്ച് സംസ്ഥാന പോലീസ് വിഭാഗത്തിൽ നിന്നും ലഭിക്കുന്ന മറുപടി ഇത് വെറുമൊരു ആകാശയാത്ര അല്ലായിരുന്നുവെന്നും വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലെ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് നായകന്മാർ യാത്ര നടത്തിയത് എന്നുമാണ്. എന്നാൽ ഈ സമയത്ത് എവിടെയാണ് വെള്ളപ്പൊക്കം? വെള്ളം പൊങ്ങിയപ്പോൾ പോലും പണ്ട് ഇത്തരത്തിൽ ഒരു യാത്ര ചെയ്യാത്തവർ എന്തിന് ഇപ്പോൾ സർക്കാർ ഹെലികോപ്റ്ററിൽ സർക്കാരിന്റെ എണ്ണയും ലക്ഷക്കണക്കിന് രൂപയും ധൂർത്തടിച്ച് ഡ്യൂട്ടി സമയത്ത് ഇങ്ങനെ ഒരു യാത്ര നടത്തി? കാര്യങ്ങൾ ചില നിരീക്ഷണത്തിലേക്ക് എത്തിയാൽ ചെറുവള്ളി വിമാനത്താവളത്തിൽ വിരമിച്ച ശേഷം വൻ ഷെയർ നിക്ഷേപം ചിലപ്പോൾ ഇറക്കാനാകാം. വിരമിച്ച മിക്ക സിവിൽ സർവീസ് IPS ഉദ്യോഗസ്ഥരുടെയും ആസ്തികൾ നോക്കിയാൽ അവർക്കും അവരുടെ ബന്ധുക്കൾക്കും 100 കണക്കിന് കോടിയുടെ ആസ്തിയും പണവുമാണുള്ളത്. ബിനാമി പണം കോടികൾ, ഇതെല്ലാം എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളുവാൻ വൻകിട പദ്ധതികൾക്ക് കൈകോർക്കാൻ പലരും ഇപ്പോൾ വലിയ തിരക്കിലാണ്. ശമ്പളം വാങ്ങി ജോലി ചെയ്ത് ഉണ്ടാക്കിയതിന്റെ 1000 ഇരട്ടിയിലധികം സമ്പത്തും പണവും പലരും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ആരൊക്കെയെന്ന് പലരുടെയും ഇനിയുള്ള ഇടപാടുകളിൽ നിന്നും പുറത്തുവരും. എന്തായാലും ടോം ജോസും DGP ബെഹ്റയും നിർദ്ദിഷ്ട ചെറുവള്ളി വിമാനത്താവളത്തിന് മുകളിൽ കൂടി പറന്ന് വീക്ഷണം നടത്തിയത് എന്തിനാണ് എന്ന് ആർക്കും കർമ്മ ന്യൂസിനും പറയാനാകില്ല. ദുരൂഹതകൾ ഉണ്ട്, വലിയ ആശങ്ക അയ്യപ്പ ഭക്തരിലും ജനങ്ങളിലുമുണ്ട്. വരും ഭാവിയിൽ എല്ലാം കാണാം. ടോം ജോസിനെ ഇനി കാത്തിരിക്കുന്ന സുവർണ സിംഹാസനങ്ങൾ എന്തെല്ലാമെന്നും കാത്തിരുന്ന് കാണാം. നിലയ്ക്കലിലെ വെള്ളപ്പൊക്ക തയ്യാറെടുപ്പ് വിലയിരുത്തുന്നതിനും കഴിഞ്ഞ വെള്ളപ്പൊക്ക സമയത്ത് പമ്പയിൽ നിന്ന് ശേഖരിച്ച മണലുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ആകാശത്തിരുന്ന് പരിഹരിക്കുന്നതിനുമാണ് ഈ സവാരി നടത്തിയതെന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ മണൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി നിലയ്ക്കലിൽ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു. ഈ വിവരത്തെക്കുറിച്ച് വനംമന്ത്രി രാജുവിന് കേട്ടുകേൾവി പോലും ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇക്കാര്യത്തിൽ വനംമന്ത്രിക്ക് അതൃപ്തി ഉള്ളതായും സൂചനയുണ്ട്. പമ്പയിലെ മണൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചീഫ് സെക്രട്ടറിയുടെയും സംസ്ഥാന പോലീസ് മേധാവിയുടെയും അധ്യക്ഷതയിൽ അടിയന്തിരമായി യോഗം ചേർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയെ തീർച്ചയായും വിവരം അറിയിച്ചിരിക്കേണ്ടതാണ്. എന്നാൽ അങ്ങനെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ യാത്രയുടെ ഉദ്ദേശം അതൊന്നുമല്ലെന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം. തിരുവനന്തപുരം വിമാനത്താവളം ഏറ്റെടുക്കുന്നതിനായി രൂപീകരിച്ച നിർദ്ദിഷ്ട തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ടോം ജോസിനെ നിയമിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നു. എയർപോർട്ട് ജീവനക്കാരുടെ യൂണിയൻ എയർപോർട്ട് സ്വകാര്യവൽക്കരണ വിഷയം സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് പദ്ധതി തടസ്സപ്പെടുകയായിരുന്നു. ടോം ജോസിനുള്ള മറ്റൊരു നിയമന വാഗ്ദാനം കടലാസിലുള്ള ശബരിമല വിമാനത്താവളമായിരുന്നു. ഒരുപക്ഷേ താൻ അധികാരത്തിലേറാൻ പോകുന്ന നിർദ്ദിഷ്ട വിമാനത്താവളം ആകാശത്തിരുന്ന് നോക്കിയാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയാനാകും രണ്ടാളും കൂടി ശബരിമലയ്ക്ക് വിട്ടതെന്നും അടക്കം പറച്ചിൽ വരുന്നു. എന്തായാലും പിണറായിയുടെ രണ്ട് വിശ്വസ്ത സേവകർ വീണ്ടും വിവാദത്തിലായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.